केवल उपजीवन कृषि मादमंगलम स्वदेशी षाजी തന്റെ ജോലിയുടെ ഒഴിവു സമയങ്ങളിൽ ഇദ്ദേഹം ആനന്ദം കണ്ടെത്തുന്നത് കൃഷിയിലൂടെയാണ്. പാണപ്പുഴ ചാലിൽ 1 ഏക്കർ സ്ഥലത്തെ പപ്പായ കൃഷി ചെയ്ത് വിജയം കൈവരിച്ചിരിക്കുകയാണ് ഇദ്ദേഹം. കൃഷി നഷ്ടമാണെന്ന് പറയരുത്. മണ്ണിനെ അറിഞ്ഞു കൃഷി ചെയ്യുകയും അധ്വാനിക്കുവാനുള്ള മനസ്സുമുണ്ടെങ്കിൽ കൃഷി എന്നും ലാഭകരമാണെന്നാണ് ഷാജിയുടെ പക്ഷം. തളിപ്പറമ്പ് മുനിസിപ്പാലിറ്റി ജീവനക്കാരനാണ് ഷാജി. തന്റെ ഒഴിവു സമയങ്ങളൊക്കെയും വിനിയോഗിക്കുന്നത് കൃഷിക്കായി തന്നെ. തായ്ലൻഡിൽ നിന്നാണ് പപ്പായ വിത്ത് ഇറക്കുമതി ചെയ്ത് ഷാജി കൃഷി തുടങ്ങിയത്. 700 ഓളം തൈകൾ ഇപ്പോൾ മുഴുവനായും പപ്പായകൾ വിളഞ്ഞ ഈ തോട്ടത്തെ മനോഹരമാക്കുന്നുണ്ട്. ഇവയിൽ ഓരോ തൈകളെയും എല്ലാ ദിവസവും കർഷകൻ കണ്ടിരിക്കണമെന്നും എങ്കിൽ മാത്രമേ ഓരോ ദിവസവും വരുന്ന മാറ്റം കണ്ടുകൊണ്ട് കൃഷിയെ കൂടുതൽ നന്നാക്കാൻ സാധിക്കൂ എന്നുമാണ് ഷാജി പറയുന്നത്. നല്ല വളരെ നല്ല രീതിയിലുള്ള അധ്വാനം നമുക്കിതിനാവശ്യമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഓരോ ചെടിയും ഓരോ ദിവസവും നമ്മൾ കണ്ടിരിക്കണം. നാളത്തെ ചെടിയുടെ മാറ്റം എന്താണെന്ന് ഇന്ന് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് പറയാൻ പറ്റൂ. അങ്ങനെ കൃഷി ചെയ്ത് കൃഷിയെ സ്നേഹിച്ച് മണ്ണിനെ സ്നേഹിച്ച് നമ്മുടെ നാടിനെ സ്നേഹിച്ചുകൊണ്ട് നമ്മൾ ചെയ്ത എന്ത് തന്നെ ചെയ്തു കഴിഞ്ഞാലും നമുക്ക് വിജയത്തിലെത്താൻ കഴിയുന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ആളുകൾ പറയും കൃഷി നമുക്ക് നഷ്ടമാണെന്ന്. ഒരു തരത്തിലും കൃഷി നഷ്ടമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൃഷിയെ അറിഞ്ഞ് മണ്ണിനെ അറിഞ്ഞ് അതിനെ നമ്മുടെ പരമ്പരാഗതമായ കൃഷി രീതിയിൽ നിന്ന് മാറ്റം വന്ന് നമുക്ക് മണ്ണിൽ ധാരാളം മാറ്റങ്ങൾ ഇന്ന് കാലാവസ്ഥയിൽ മാറ്റം വന്നു. അതുപോലെ തന്നെ നമ്മുടെ മണ്ണിലും മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ മണ്ണിൻ്റെ pH മൂല്യങ്ങൾ അതാത് സമയത്ത് നമ്മൾ പരിശോധിച്ചുകൊണ്ട് നമ്മുടെ മണ്ണിൽ എന്താണോ ആവശ്യം അത്തരത്തിലുള്ള മൂലകങ്ങൾ ഈ ചെടിക്ക് കൊടുത്തുകൊണ്ട് നമ്മൾ കൃഷിയെ സ്നേഹിച്ച് പരിപാലിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാ ഏത് കൃഷിയും നല്ല രീതിയിൽ നമുക്ക് ലാഭത്തോടുകൂടെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഉത്തമ ഉദാഹരണമാണ് ഈ കാണുന്നത്. പാണപ്പുഴ ചാലിൽ സ്വന്തം ഉടമസ്ഥതയിലുള്ള 1 ഏക്കർ സ്ഥലത്താണ് പപ്പായ കൃഷി ചെയ്യുന്നത്. തരിശായി കിടന്ന പാറപ്രദേശം കല്ലുകളിളക്കി നിലമൊരുക്കിയാണ് കൃഷി ആരംഭിച്ചത്. പാറയും കാടും നിറഞ്ഞ ഈ സ്ഥലം കൃഷിക്ക് അനുയോജ്യമല്ലെന്ന് പറഞ്ഞ് ആളുകൾ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഷാജി പിന്മാറിയില്ല. കൃഷിവകുപ്പ് ജീവനക്കാർ വന്ന പ്രദേശം നോക്കിയപ്പോഴും ഇവിടെ കൃഷിയിറക്കിയാൽ വിജയം കൈവരിക്കാൻ സാധിക്കില്ലെന്ന് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ തന്റെ നിശ്ചയദാർഢ്യവും കൃഷിയോടുള്ള താല്പര്യവും കൈമുതലാക്കി അധ്വാനിച്ചപ്പോൾ പപ്പായ കൃഷിയിൽ 100 മേനിയാണ് ഷാജി കൈവരിച്ചത്. പിന്നീട് കൃഷി ഉദ്യോഗസ്ഥർ വന്നപ്പോൾ അത്ഭുതത്തോടെയാണ് കൃഷിയെ നോക്കിക്കണ്ടത്. നാട്ടിൽ തന്നെ ഹോൾസെയിലായിട്ടാണ് വിപണി കണ്ടെത്തുന്നത്. പൂർണ്ണമായും ജൈവ രീതിയിലാണ് കൃഷി ഒരുക്കിയതെന്നും ഷാജി പറയുന്നു. ഇത്രയധികം പപ്പായ കൃഷിയുള്ള തോട്ടങ്ങൾ കേരളത്തിൽ തന്നെ വിരളമാണ്. പപ്പായ കൂടാതെ വാഴ, കവുങ്ങ്, കുരുമുളക്, തെങ്ങ് എന്നിവയും കൃഷി ചെയ്യുന്നുണ്ട്. സഹായത്തിന് ഭാര്യ ഗീതയും മകൻ ഗൗതവും മരുമകൻ കിരണുമാണ് ഷാജിക്കൊപ്പമുള്ളത്. ന്യൂസ് ബ്യൂറോ, പിലാത്തറ.